ഹായ് ഫ്രണ്ട്സ്, പ്രവാസി കിച്ചൺ എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. എൻ്റെ പേര് സിനാജ്. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഒരു നാനോ വാട്ടർ ഫിൽട്ടറാണ്. അപ്പം നമുക്ക് വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് തന്നെ നമുക്ക് ഒരു കാശ് മുടക്കമില്ലാതെ നമുക്ക് ഒരു നല്ല വാട്ടർ ഫിൽട്ടർ ഉണ്ടാക്കിയെടുക്കാം. ഇത് നമുക്ക് വീടിനകത്ത് ഉപയോഗിക്കാൻ പറ്റിയൊരു സംഭവമാണ്. ഇത് ഇതുപോലൊരു ബക്കറ്റ് വെച്ചാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമുക്കിതിൻ്റെ വീഡിയോ ഒന്ന് കാണിക്കാം. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് പ്രയോജനപ്പെട്ട സംഭവമാണ്. അപ്പം നമുക്കൊന്ന് ചെയ്ത് നോക്കാം ഇതെങ്ങനെയാണെന്ന്. നമുക്ക് ഇതിന് വേണ്ടി സാധനങ്ങൾ നമുക്കൊന്ന് പരിചയപ്പെടുത്താം. നമുക്കൊരു ബക്കറ്റാണിത്, ഒരു പെയിൻറ്റിൻ്റെ ബക്കറ്റാണ്. നമ്മൾ സാധാരണ വീട്ടിലുള്ള അതേ ഒരു ബക്കറ്റ് തന്നെ. നമുക്കിപ്പോൾ ഇച്ചിരി സൈഡൊക്കെ പൊട്ടിയതാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. പിന്നെ നമുക്ക് വേണ്ടിയത് പൈപ്പ്, ഒരു പൈപ്പ്, ഒരു ജംഗ്ഷന്, ഒരു പൈപ്പിൻ്റെ ഒരു പീസ്, ഇത്രയും സാധനം വേണം നമുക്കിതായിട്ട്. ഇത് പിന്നെ നമുക്ക് വേണ്ടിയത് കരിക്കട്ടയാണ്. കരിക്കട്ട ചാർക്കോള്, ചിരട്ടക്കരി ആയിരിക്കും ഇച്ചിരൂടെ നല്ലത്. പിന്നെ ഇത് ഇഷ്ടികയാണ്, ഇഷ്ടികപ്പൊടികൾ. ഇത് മെറ്റല്, ഇത് മണൽ, നമ്മുടെ പുഴമണലാണ് മണൽ. ഇത് നമ്മുടെ വെള്ളാരം കല്ലാണ്. വെള്ളാരം കല്ലെന്ന് പറഞ്ഞാൽ നമ്മുടെ പുഴയിലെ കല്ലുകൾ, അത് പൊടിച്ച അത് കല്ലാണ്. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഇതിനാവശ്യമായി വേണ്ടത്. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ഈ ബക്കറ്റ് എടുക്കുകയാണ്. ഈ ബക്കറ്റ് എടുത്ത് നമ്മൾ ഹക്കലിന് ഇവിടെ ഒരു ഹോൾ ഇട്ട് കൊടുക്കുകയാണ്. ഇത് നമുക്ക് വെള്ളം എടുക്കാനുള്ള സംഭവത്തിനാണ് ഈ വെള്ളം. എന്നിട്ട് ഈ ഹോളിനകത്ത് ഈ പൈപ്പ് ഇട്ട് കൊടുക്കുക, ഈ പൈപ്പ് ഇങ്ങനെ വെക്കുക. എന്നിട്ട് ഇത് നമ്മൾ MCയിലോ അഥവാ അല്ലെങ്കിൽ ടേപ്പ്, ടഫ്ലോൺ ടേപ്പോ എല്ലാം ചുറ്റിക്കഴിഞ്ഞാൽ ഇത് ലീക്കാകാതിരിക്കും. പിന്നെ നമുക്ക് വേണ്ടത് ഈ പൈപ്പാണ്. ഇത് ഇലക്ട്രിക് പൈപ്പാണ്. നിങ്ങൾക്ക് PVC ഉപയോഗിക്കാം, പല ഉപയോഗിക്കാം. അപ്പം ഇത് ഞാൻ തൽക്കാലത്തേക്ക് ഇപ്പോൾ കിട്ടാനില്ലാത്തത് കൊണ്ടാണ് ഈ സംഭവം ഇതെടുത്തിരിക്കുന്നത്. ഈ ജംഗ്ഷനാണ്. ഈ ജംഗ്ഷൻ്റെ ഇവിടെ നമ്മളൊരു ഹോൾ ഇട്ട് കൊടുത്തിരിക്കുകയാണ്. ഈ ഹോൾ ഇട്ടിട്ട് ഈ പൈപ്പ് നമ്മൾ അതിൽ ഇറക്കി വിടുകയാണ്. ഇത് ഫുൾ ഇറക്കരുത്, കുറച്ച് ക്യാപ്പ് ഇട്ട്, പകുതി ക്യാപ്പ് ഇട്ട് വെക്കണം. അപ്പോൾ ഇത്രയും ക്യാപ്പ് ഉണ്ട്. അപ്പോൾ വെള്ളം 4 വശത്തോട്ട് പോകാൻ വേണ്ടിയാണ് നമ്മളിത് 4 ചെയ്തിരിക്കുന്നത്. മനസ്സിലായല്ലോ. ഇതിൻ്റെ ഈ സ്ക്രൂ എപ്പോഴും സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ സ്ക്രൂ വേണം നമ്മൾ ചെയ്തെടുക്കാൻ, അല്ല ഇത് വെള്ളം കിടക്കാൻ തുരുമ്പിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പം നമ്മൾ ഇത് ചെയ്യാൻ പോകുന്ന ഈ സംഭവം നമ്മൾ ഇതിൻ്റെ അകത്തോട്ട് വെക്കുകയാണ്. ഇതാണ് ഇതിൻ്റെ സിസ്റ്റം ഉണ്ടോ. ഇതിൻ്റെ അകത്ത് ഇനി വെച്ചിട്ട് നമ്മൾ ഇനി ഇതിനകത്ത് സാധനങ്ങൾ നിറച്ച് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ആദ്യം ഇതിനകത്ത് ഇടുന്നത് നമുക്ക് നമ്മുടെ ഇഷ്ടികയാണ്, ഇഷ്ടികയുടെ ഈ കഷ്ണങ്ങളാണ്. അത് കഴിഞ്ഞിടുന്ന നമ്മൾ ഈ മെറ്റിലാണ്, മെറ്റിൽ ബേബി മെറ്റിലാണ് ഇടുന്നത്. അത് കഴിഞ്ഞിടുന്നത് നമ്മൾ ചാർക്കോളാണ്. ചാർക്കോൾ ഇട്ട് കഴിഞ്ഞ് ചാർക്കോളിൻ്റെ മണ്ടലാണ് നമ്മൾ മണലിടുന്നത്. മണലിൻ്റെ മണ്ടലാണ് ലാസ്റ്റാണ് നമ്മൾ ഈ വെള്ളാരം കല്ല് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെയാണ് ഇത് നമ്മൾ ചെയ്തെടുക്കുന്നത്. നമുക്ക് നിറച്ചെടുക്കാം. ഇത് സിസ്റ്റം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിനകത്തോട്ട് വെക്കുന്നു. ഇത് നമുക്ക് പൈപ്പ് എന്ത് വെച്ചാൽ കണക്ഷൻ ഇങ്ങോട്ട് കൊടുക്കുക, ഇതിലെ വെള്ളം നമുക്ക് ഔട്ട് എടുക്കാം എന്നുള്ളതാണ് ഇതിൻ്റെ സിസ്റ്റം. നല്ലൊരു സിസ്റ്റമാണ്, പലരും ഇത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ പറ്റിയൊരു ഒരു വിവരമാണ്. അപ്പോൾ ഞാനിതൊന്ന് ചെയ്ത് നോക്കി, നല്ല ഉപകാരപ്രദമായിട്ട് നന്നായിട്ട് വെള്ളം ഫിൽറ്ററായിട്ട് കിട്ടും, നമുക്ക് കുടിക്കാൻ വരെ ഉപയോഗിക്കാം. അപ്പോൾ നമുക്കിത് ചെയ്ത് നോക്കാം ഇതെങ്ങനെയാണെന്ന്. അപ്പോൾ നമ്മുടെ ഫിൽറ്ററിങ്ങിൻ്റെ സിസ്റ്റം ആരംഭിക്കാൻ പോവുകയാണ്. നമ്മൾ ഈ സാധനം ഇതിന് നേരെ സെൻറ്ററിലോട്ട് ഇറക്കി വെക്കുകയാണ്. ഇതിൻ്റെ സെൻറ്ററിൽ വെക്കുക. അപ്പോൾ നമുക്ക് ഇതിന് ചുറ്റും നമ്മുടെ ഈ ഇഷ്ടിക വെക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഒന്നാം ഘട്ടം കഴിഞ്ഞ് നമ്മൾ ഇഷ്ടികയതിനകത്ത് നിരത്തി വെച്ചിരിക്കുകയാണ്. ഇനി രണ്ടാം ഘട്ടമായിട്ട് നമുക്ക് മെറ്റിലാണ്, ബേബി മെറ്റിൽ. അപ്പോൾ മെറ്റിൽ നമുക്ക് ഇതിലോട്ട് ഇടാം. നമ്മൾ ബേബി മെറ്റിൽ ഫുള്ളായിട്ട് ഇട്ടിരിക്കുകയാണ്. ഇപ്പം കാണുമല്ലോ ബേബി മെറ്റിലാണ്, ഈ സിസ്റ്റമാണ്. അടുത്തതായിട്ട് നമുക്ക് ഇടേണ്ട ചാർക്കോളാണ്. ഇതാണ് ചാർക്കോള്. അപ്പോൾ ഈ ചാർക്കോൾ നമുക്കിടാം. ഇത് ചാർക്കോൾ ക്വാണ്ടിറ്റി കുറവാണ്, നമുക്ക് കുറച്ചുകൂടെ ചാർക്കോൾ ആവശ്യമുണ്ട്. അപ്പോൾ ചാർക്കോൾ ഇടുന്ന നമുക്ക് ഈ വെള്ളത്തിലുള്ള ബാക്ടീരിയകളൊക്കെ നശിപ്പിക്കുന്ന ഒരു സംഭവമാണ്. അപ്പോൾ നമുക്ക് ഈ ചാർക്കോൾ ഇപ്പോൾ ഇച്ചിരി ഒരു ലെയർ നല്ലപോലെ കൂടിലിടണം. അപ്പോൾ നമുക്കിപ്പോൾ അവൈലബിൾ അല്ലാത്തതുകൊണ്ടാണ് ഈ ചാർക്കോൾ നമ്മളിപ്പോൾ ഇത്ര ഇട്ടിരിക്കുന്നത്. അപ്പോൾ നമ്മളിത് എപ്പോഴും ഈ സാധനം നമ്മൾ എടുത്തുമ്പോൾ എല്ലാം ഒന്ന് അണുനശീകരണം നടത്തണം. നമ്മൾ എപ്പോഴും തിളച്ച വെള്ളത്തിലോ ചൂടുവെള്ളത്തിലോട്ടൊന്ന് അണുനശീകരണം നടത്തിയിട്ട് വേണം നമ്മൾ എടുക്കാൻ. ഇനി അടുത്തായിട്ട് നമ്മൾ ഇടുന്ന മണലാണ്, പുഴമണലാണ്. പുഴമണൽ എപ്പോഴും നമ്മൾ നല്ലപോലെ കഴുകി എടുക്കണം എല്ലാ മണലും. ഇനി മണൽ നമ്മൾ ഇതിൻ്റെ മണ്ടലോട്ട് ഇടുകയാണ്.
നമ്മൾ മണലും ഇട്ട് കഴിഞ്ഞു. നമ്മുടെ ഫൈനലായിട്ടുള്ള ഇനി ചെയ്യാൻ പോകുന്നത് നമ്മുടെ വെള്ളാരം കല്ലാണ്, ഈ ഇതാണ്. ഇത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഏറ്റവും ടോപ്പിലാണ് ഇതിടുന്നത്. നമ്മൾ ഇതുപോലെ സെയിം സിസ്റ്റം നമുക്ക് 6-ഇഞ്ച് പൈപ്പ്, 8-ഇഞ്ച് പൈപ്പ്, PVC പൈപ്പിനകത്ത് നമ്മുടെ വീടുകളിലേക്ക് ചെയ്യാൻ പറ്റും. ഞാനൊരു വീഡിയോ അതിന് മുമ്പ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ വീഡിയോ കാണാം. അത് നല്ലൊരു സിസ്റ്റമാണ്, ഒരുപാട് ആൾക്കാർ നല്ല അഭിപ്രായങ്ങൾ പറഞ്ഞാണ്. അപ്പോൾ നമ്മൾ വെള്ളാരം കല്ലും ഇതിലിട്ട് നിരത്തി കഴിഞ്ഞു. ഇനി നമ്മുടെ ഫിൽറ്ററിൻ്റെ ഉള്ള ഫില്ലിങ് ഫുള്ള് ആയിരിക്കുകയാണ്. അപ്പോൾ ഇത് ഒരു ലെയർ കംപ്ലീറ്റ് മണ്ട നിരന്ന് നിൽക്കണം, മണൽ കാണാത്ത രീതിയിൽ തന്നെ നിൽക്കണം. അപ്പം ഇതാണ് നമ്മുടെ വാട്ടർ ഫിൽറ്ററിൻ്റെയാണ്. ഇനി നമുക്ക് ഇതിനൊരു അടപ്പാണ് വേണ്ടി. നമുക്ക് ഈ ബക്കറ്റിനെ അടപ്പുണ്ടെങ്കിൽ ആ ബക്കറ്റിൻ്റെ അടപ്പ് തന്നെ നമുക്ക് എടുത്ത് ഉപയോഗിക്കാം. അല്ലെങ്കിൽ നമുക്ക് ഇതേപോലെ ഒരു പ്ലേറ്റ് ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഈ പ്ലേറ്റ് നമ്മൾ ഇതിലോട്ട് ഇറക്കി വെച്ച് ഇതെങ്ങനെ അടക്കുകയാണ്. ഈ ബക്കറ്റിന് അടപ്പില്ലാത്തതുകൊണ്ടാണ് ഈ പ്ലേറ്റ് വെച്ചത്. അത് നമുക്ക് ഹോളിട്ട് ഇവിടെ അടച്ചു കൊടുക്കണം. അതുപോലെ ഇവിടെ നമുക്ക് ചെറുതായിട്ട് എന്തെങ്കിലും വെച്ച് അടച്ചു കൊടുത്തേ പറ്റൂ. അപ്പോൾ അതിൽ ഇതിലെ വെള്ളം ആദ്യം ലീക്ക് ചെയ്യും. അപ്പം നമുക്ക് ഇനിയും ഇതിലേക്ക് നമുക്ക് വെള്ളം ഒഴിക്കാം, അല്ലെങ്കിൽ നമുക്ക് പൈപ്പ് കണക്ട് ചെയ്യാം. അപ്പം നമുക്ക് ഇനി പൈപ്പ് കണക്ട് ചെയ്ത് വെള്ളം ഫിൽറ്റർ ചെയ്ത് നമുക്കൊന്ന് എടുത്തു നോക്കാം. നമ്മുടെ ഫിൽറ്ററിൻ്റെ ഏകദേശം പരിപാടി കഴിഞ്ഞു. നമുക്ക് ഇനി ഇതിലേക്ക് വാട്ടർ കണക്ഷനാണ് കൊടുക്കേണ്ടത്. അപ്പം നമുക്ക് നമ്മൾ ഹോസ് കണക്ട് ചെയ്യുകയാണ് ഇതിലേക്ക്. അപ്പം ഹോസ് നമ്മൾ കണക്ട് ചെയ്തു. ഇനി നമുക്ക് ഇതിലേക്ക് വെള്ളം തുറന്നു വിടാം. നമ്മൾ ഇതിലേക്ക് വെള്ളം തുറന്നു വിട്ട് നമ്മുടെ വെള്ളം നിറഞ്ഞു വരുന്നുണ്ട്, ഏശം നിറഞ്ഞു വരുന്നുണ്ട്, നല്ല ഇതായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ആദ്യം ഈ ശകലം പൊടികളും കാര്യങ്ങളും ഒക്കെ കയറി വരും. അത് നമ്മൾ കുറച്ച് നേരം അത് ഫിൽറ്റർ ചെയ്ത് കളയണം വെള്ളം, എന്നിട്ട് നമ്മൾ ഉപയോഗിക്കാവൂ. ഏകദേശം നമുക്കൊരു 10-20 ലിറ്റർ വെള്ളം നമ്മൾ കളഞ്ഞു കഴിഞ്ഞ് നമ്മൾ രണ്ടാമത് ഉപയോഗിക്കാവൂ. എന്തെങ്കിലുമൊക്കെ പൊടികളൊക്കെ നമ്മൾ ഇടുന്ന മെറ്റീരിയൽസിനകത്ത് ഉണ്ടെങ്കിൽ അതെല്ലാം പുറത്തോട്ട് പോകണം. നമ്മുടെ വെള്ളം ഫിൽറ്ററായി ക്ലീനായി വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് സംഭവം. എല്ലാവർക്കും ചെയ്യാൻ പറ്റും. മെയിനായിട്ട് നമ്മൾ ബാത്റൂമിൽ വലിയൊരു ബക്കറ്റ് വെക്കുകയാണെങ്കിൽ ആ ബക്കറ്റിൽ നിന്ന് നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാൻ പറ്റും. താഴെ ചെറിയ ബക്കറ്റ് വെച്ച് നമുക്ക് വെള്ളം പിടിക്കാനും പറ്റും. ബാത്റൂമിനകത്തെ ടൈൽസൊക്കെ കളറ് പോകുന്നതൊക്കെ ഒരുപാട് വീടുകളിൽ പ്രശ്നങ്ങളുണ്ട്, വെള്ളത്തിൻ്റെ കളറുണ്ട്. അപ്പോൾ നമുക്ക് അങ്ങനെ ചെയ്തെടുക്കാൻ പറ്റും. ഈ വാട്ടർ അതോറിറ്റിയുടെ ലൈനിൽ വരുന്ന വെള്ളം ചില സമയങ്ങളിൽ നല്ല കലക്കവെള്ളമായിരിക്കും. അപ്പോൾ അതിനൊക്കെ നമുക്കിത് നല്ല ഒരുപാട് ഉപകാരപ്പെടും. നമുക്ക് ചിലവുകളും കാര്യങ്ങളും ഒന്നുമില്ല. നമ്മൾ ഈ സൈഡ് വഴി ശകലം വെള്ളം ലീക്ക് ചെയ്യുന്നുണ്ട്. അത് നമ്മളവിടെ ഒരു MCയിൽ വെച്ച് അടയ്ക്കണം. ലോക്ക്ഡൗൺ ആയതുകൊണ്ട് നമുക്ക് സാധനങ്ങളൊന്നും കിട്ടാനില്ല. അപ്പം നമുക്ക് ഉള്ള സാധനങ്ങളൊക്കെ വെച്ച് നമ്മളൊരു വീഡിയോ എടുത്താണ്. നമ്മുടെ വാട്ടർ ഫിൽറ്റർ നമുക്ക് വീടുകളിനകത്തും ഇതുപോലെ തന്നെ ചെയ്യാം. നമ്മളൊരു ബക്കറ്റ് വെച്ച് നമുക്ക് ഇതുപോലെ തന്നെ സംഭവം ചെയ്തെടുക്കാൻ പറ്റും. ഈസിയാണ്. വീടിനകത്ത് ഉപയോഗിക്കാം, പുറത്ത് ഉപയോഗിക്കാം. നമുക്ക് വെള്ളം കോരി വേണേൽ നമുക്ക് ചോർപ്പ് കൊണ്ട് ഒഴിക്കാം. അങ്ങനെ മോട്ടർ സൗകര്യങ്ങളും ഇല്ലാത്ത ആൾക്കാർക്ക് അങ്ങനെയും ചെയ്യാം. അപ്പം എല്ലാവർക്കും ചെയ്ത് നോക്കാൻ പറ്റിയ നല്ലൊരു സംഭവമാണ്. അപ്പം നമ്മുടെ വാട്ടർ ഫിൽറ്ററിൻ്റെ വീഡിയോ ഫുള്ള് കഴിഞ്ഞിരിക്കുകയാണ്. നല്ല അടിപൊളി വെള്ളം, വെള്ളത്തിൽ നിന്ന് പ്രഷറിനൊന്നും ഒരു കുറവില്ല, നല്ല ക്ലിയർ വെള്ളം. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാനുള്ള ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. വീണ്ടും വീണ്ടും നല്ല നല്ല വീഡിയോകളുമായി ഞാൻ വീണ്ടും വരുന്നതാണ്. ഓക്കെ, ഗുഡ് ബൈ.